1980 കാലഘട്ടത്തിൽ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ശിവകുമാർ ഗുരുക്കളുടെ അച്ഛൻ മലബാർ പി വാസുദേവ ഗുരുക്കളുടെ ശിഷ്യനായിരുന്നു സംവിധായകൻ ജയരാജ്. അന്ന് ശിവകുമാർ ഗുരുക്കളും ജയരാജിനോടൊപ്പം കളരിയിൽ പരിശീലനം നേടിയിരുന്നു. 86 വീരം സിനിമയുടെ ചർച്ചയുമായി ജയരാജ് മുന്നോട്ട് വരുന്നത്. കളരിപ്പയറ്റിനെ അടിസ്ഥാനമാക്കിയ ഒരു സിനിമയെടുക്കണമെന്ന് ജയരാജ് പറയുമായിരുന്നു. കാലങ്ങൾ ഏറെ കഴിഞ്ഞു. 2014 ജയരാജ് തൻ്റെ സിനിമയുമായി എത്തി. വീരം 3 ഭാഷകളിലാണ് ചെയ്തത്, മലയാളത്തിലും ഹിന്ദിയിലും പിന്നെ ഇംഗ്ലീഷിലും. ഇംഗ്ലീഷ് സിനിമയിൽ വീരം നടക്കുന്നത് പുത്തൂരം വീട്ടിലല്ല, കഥ ചേകവരുടെയും ചന്തുവിൻ്റെയുമല്ല. ഇവിടെ കഥ മാക്ബത്തായി പരിണമിക്കുന്നു. വരും കാലം 18 കളരിക്കും ചേകവൻ നന്നായി വരട്ടെ. ഏകദേശം 1.5 വർഷക്കാലം ഇതിൻ്റെ ചർച്ചകൾ, ഇതിൻ്റെ അംഗങ്ങൾ, അതിൻ്റെ പഴയ രീതിയിലുള്ള രീതിയിലല്ലാതെ അതിൻ്റെ ശാസ്ത്രീയമായ നിലപാടുകൾ, അതിൻ്റെ ചുവട്, അതിൻ്റെ അഭ്യാസ ശൈലികൾ എങ്ങനെയൊക്കെ നമ്മൾ രൂപപ്പെടുത്തണം, ഇതിനെപ്പറ്റി വളരെ ഗഹനമായിട്ട് അദ്ദേഹം പഠിച്ചു. അദ്ദേഹം പഠിച്ച് അത് ഞാനും അദ്ദേഹം കൂടി ഇരുന്നു സംസാരിച്ച് ഏകദേശം ഈ 1.5 വർഷക്കാലം അതിൻ്റെ പരിശീലനങ്ങൾ നടന്നു. അങ്ങനെയാണ് ഇതിലേക്കൊരു സാഹചര്യം ഉണ്ടാകുന്നത്, ഈ സിനിമ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. സിനിമയ്ക്കായുള്ള പരിശീലനങ്ങൾ ആരംഭിക്കുന്നത് 1.5 വർഷം മുമ്പാണ്. ആരോമൽ ചേകവരും ചന്തുവും ഒരേ പ്രാധാന്യത്തോടെ സിനിമയിലുണ്ട്. ചേകവരായി ശിവജിത്ത് നമ്പ്യാരും ചന്തുവായി കുനാൽ കപൂറുമാണ് വേഷമിടുന്നത്. ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യന്മാരും സിനിമയിൽ അഭിനയിക്കുന്നു. ശിവജിത്ത് നമ്പ്യാർ അക്ഷരാർത്ഥത്തിൽ ചേകവരായി പരിവർത്തനപ്പെട്ടെന്ന് ശിവകുമാർ പറയുന്നു. കഠിനമായ പരിശീലനമാണ് നൽകിയത്. 6 കൊണ്ട് സ്വായത്തമാക്കേണ്ട അഭ്യാസ മുറകളാണ് നടന്മാർ 1.5 കൊണ്ട് പഠിച്ചെടുത്തത്. വീരത്തിൽ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും കളരിപ്പയറ്റ് അഭ്യാസികളെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയുകയാണെങ്കിൽ ശിവജിത്ത് നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർകാരനാണ്. നല്ല രീതിയിൽ കളരിപ്പ 1.5 കഠിനമായിട്ട് പരിശീലിച്ചു. ഒറ്റയിലും മെയ്പയറ്റിലും വാളിലൊക്കെ നല്ല രീതിയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി നല്ല അല്ലാത്ത രീതിയിൽ പരിശീലിച്ച് ഇതിനകത്ത് നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു അഭ്യാസിയെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുണാൽ സാറ്, അർഫാൻ എന്ന് പറഞ്ഞിട്ട് നേവിയിൽ കമാൻഡർ ആയിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ തന്നെ കളരിപ്പയറ്റ് ഇത്രയും പൂർണ്ണതയോടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സിനിമ പിറവിയെടുത്തിട്ടില്ല. ജയരാജിൻ്റെ വീരം റിലീസാവുന്നതോടെ കേരളത്തിൻ്റെ സ്വന്തം ആയോധനകലയായ കളരിപ്പയറ്റ് ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെടുമെന്ന് ശിവകുമാർ പറയുന്നു. കൊല്ലം അയത്തിൽ സബ്സ്റ്റേഷന് സമീപമാണ് ശിവകുമാർ ഗുരുക്കളുടെ കളരി. 100 ശിഷ്യന്മാരുമുണ്ട്. ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.